മേയറുടെ കത്ത് വിവാദം, ഗവർണർ വിഷയം, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ കടുത്ത വിഭാഗീയതയും. കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇവർക്ക് പാർട്ടിക്ക് വ്യക്തമായ ഉത്തരം നൽകിയേ മതിയാകൂ. അതിനിനി സാധിക്കുമോ? അല്ല, പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏത് നിലയിലാണ് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകണം എന്നെനിക്ക് തോന്നുന്നില്ല. പൊതുവിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2021 പിന്നെ ഒരു കൈത്തെറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു കൈപ്പിഴ സംഭവിച്ചു എന്ന് ഏതാണ്ട് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ തൃക്കാക്കരയാണെങ്കിൽ പോലും, തൃക്കാക്കരയിൽ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണെങ്കിൽ പോലും അവിടെ 400,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് മാത്രമല്ല, അവിടെ BJP വ്യാപകമായി LDFന് വോട്ട് ചെയ്തിട്ട് പോലും അതിനെ മറികടന്നുകൊണ്ട് UDFന് അവിടെ ജയിക്കാൻ കഴിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഈ അവസാനമായി വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പോലും UDFന് മുൻതൂക്കം കിട്ടിയത് നമ്മൾ കണ്ടതാണ്. തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും UDFന് ഒരു കാലത്തും മുൻതൂക്കം ഉണ്ടാകാത്തതാണ്. എന്നാൽ ആ മുൻതൂക്കം ഉണ്ടായിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് പിന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ CPMന് പോലും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CPMന് പോലും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ ഇടതുപക്ഷ പ്രതിനിധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ളൊരു നേതാവ് മന്ത്രിയായിരുന്ന സമയത്ത് ആരംഭിച്ചതാണ് ഈ റിസോർട്ട് എന്നുള്ളത്. ഈ റിസോർട്ടിൽ എന്തോ 2% ഓഹരി മാത്രമേ EP ജയരാജൻ്റെ മകനുണ്ടായിരുന്നുള്ളൂ എന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി അവിടെ നിന്ന് പറയുന്നത് കേട്ടു. ശരിയായിരിക്കാം, 2% പ്രതി ഉള്ളായിരിക്കാം. ഈ 2% എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയുണ്ട് സുഹൃത്തെ. EP ജയരാജൻ്റെ മകൻ എന്തെങ്കിലും വ്യവസായം നടത്തുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഒരു വ്യവസായവും നടത്താത്ത EP ജയരാജൻ്റെ മകന് 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ഇന്ദിര ഏതാണ്ട് ഒരു 10-70 ലക്ഷത്തോളം രൂപ അവിടെ മുടക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇത്രയും വലിയ രീതിയിൽ, എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്തോ ബോർവെല്ലിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പാടില്ലെന്നിട്ടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം അവിടെ കുന്നിടിച്ചുകൊണ്ടാണ് ഇത് മുഴുവൻ പണിതത് എന്നുള്ളത് സംബന്ധിച്ച് അവിടെ ആരോപണമുണ്ടാകുകയും പരാതി എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞ ഇടതുപക്ഷ അനുകൂല സംഘടന തന്നെയാണ്. ആ ഇടതുപക്ഷ സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ കുന്നിടിച്ചുകൊണ്ട് ഈ റിസോർട്ട് നൽകുന്നതിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ആൾ ചാനലിൽ പറയുന്നത് കേട്ടത് എല്ലാ അനധികൃത നിയമനങ്ങളോടും അനുമതിയോടും കൂടിയാണ് ഇതവിടെ പണിതെന്നുള്ളതാണ്. ഇതവിടെ ഒരു ബോർവെല്ലിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് അവിടുത്തെ പാർട്ടി അണികളുടെ ഇടയിലൊക്കെ വലിയ വലിയ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സമുന്നത നേതാവ് അയാൾ അധികാരത്തിലിരിക്കുമ്പോൾ, അയാൾ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ കോടികളുടെ സ്വത്ത് സമ്പാദിച്ച് പണിതിട്ടുള്ള ഒരു റിസോർട്ട്, ഒരു അനധികൃത റിസോർട്ടാണ്. ആ റിസോർട്ടിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ്സുകാരല്ല, UDFകാരല്ല, ഇടതുപക്ഷ വിമതന്മാരല്ല, ഞാനുമല്ല, ആരുമല്ല. അത് സംബന്ധിച്ച് കാര്യകാരണ സഹിതം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വസ്തുനിഷ്ഠമായി CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പരാതി കൊടുത്തിട്ടുള്ളത് PJയരാജനാണ്. PJയരാജൻ, ആ PJയരാജൻ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പരാതി കൊടുത്തപ്പോൾ അത് തള്ളിക്കളയുന്നതിന് പകരം രേഖാമൂലം എഴുതി തന്നാൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററാണ്, അല്ലെ ഞാനോ അല്ലോ വേറെ ആരോ അല്ല എന്ന് മാത്രമല്ല അത് സംബന്ധിച്ച് രേഖാമൂലം പരാതി എഴുതി കൊടുക്കും എന്ന് പറഞ്ഞത് ഞാനോ അല്ല വേറെ ആരോ അല്ല PJയരാജൻ തന്നെയാണ്. അത് സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനെ വെക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. അത് കേരളത്തിൽ തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തന്നെയാണ്. അപ്പൊ CPM അന്വേഷിക്കാൻ പോകുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി രേഖാമൂലം പരാതി നൽകിയാൽ അന്വേഷിക്കാം എന്ന് പറയുന്ന
ഒരു വിഷയം സംബന്ധിച്ച് അതിനകത്ത് കാൽ പൈസയുടെ അഴിമതി ഇല്ലെന്നും പറഞ്ഞ് ഏതോ ഒരു ഇടതുപക്ഷ പിന്നെ പിന്നെ നേതാവ് ഇവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഇതാരാണ് വിശ്വസിക്കുക? ഇതാർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവ് സംസ്ഥാന കമ്മിറ്റിയിൽ കൊടുക്കുമെന്ന് പറഞ്ഞത് പി ജയരാജനാണ്. അതെ അതെ, പി ജയരാജൻ കണ്ണൂരിലെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ശരി ശരി ശരി, അപ്പൊ അത് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് സി പി എം ആണ്. അപ്പൊ അവിടെ തീർന്നില്ലേ? അവിടെ കാര്യം അവിടെ തീർന്നില്ലേ? പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയുന്നില്ല, എന്താ അർത്ഥമുള്ളതെന്നുള്ള എന്റെ ചോദ്യം. ശരി.